राष्ट्रीय विवाद नियमसभा सू प्रतिपक्ष अविश्वास प्रमेय चर्च आरंभ इन राज्यसभा उपते विशद नियमसभा साजन चेर साजन ऐटों विवर दास पाल नियमसभा सम्मेलन वाले अद्भुतपूर्व चर प्राधान्य दिवस धनकारी बिल पास वे सम्मेलन आरंभ रे വോട്ടെടുപ്പ് രാജ്യസഭ അംഗങ്ങളുടെ വോട്ടെടുപ്പ് ഉണ്ടായിരുന്നു അത് നടന്നു നടന്ന ശേഷമാണ് സഭ നടക്കുന്ന വേളയിൽ തന്നെയാണ് സഭാ സമ്മേളനം ആരംഭിച്ചത് നിയമസഭയുടെ ചരിത്രത്തിലെ അവിശ്വാസ പ്രമേയവും അവതരിപ്പിച്ചിട്ടുണ്ട് എംഎൽഎമാരുടെ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് പ്രതിപക്ഷത്തു നിന്ന് വിഡി സതീശൻ എംഎൽഎയാണ് യുഡിഎഫിന് വേണ്ടി അവിശ്വാസ ഒറ്റവരി പ്രമേയം അനുകൂലിക്കുന്നത് അനുകൂലിച്ചും പ്രതികൂലിച്ചും സംസ്ഥാനത്തെ പട്ടിക ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു അവിശ്വാസം എതിർത്തുകൊണ്ട് ഇടതുപുറത്തു നിന്നും എംഎൽഎമാരായ എസ് ശർമ്മ എം സുരാജ് മാത്യു ജോസഫ് മാത്യു പ്രദീപ് കുമാർ വീണ ജോർജ് എന്നിവരും സിപിഐയിൽ നിന്നും മുല്ലക്കര രത്നാകരൻ ചിറ്റയം ഗോപഗോപാൽ സംസാരിക്കും എൽ ഡി എഫ് എം എൽ എമാരായ കെ ബി ഗണേഷ് കുമാർ ഗോപു കുഞ്ഞുമോനും പ്രസംഗിക്കാൻ അവസരം കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് നിന്നും വി ഡി സതീശിനെ കൂടാതെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പി ടി തോമസ് ഷാഫി പറമ്പിൽ എന്നിവരും മുസ്ലിം ലീഗിൽ നിന്നും എം കെ മുനീർ കെ എം ഷാജി ബി എം ഉമ്മർ തുടങ്ങിയ ചർച്ചയിൽ പങ്കെടുക്കും പി ജെ ജോസഫ് അനൂപ് ജേക്കബ് എന്നിവർ പ്രമേയത്തിൽ സഭയിൽ സംസാരിക്കും അഞ്ചു മണിക്കൂറാണ് ചർച്ചയ്ക്ക് സമയം അനുവദിക്കുക സാധാരണ നാല് ദിവസം വരെ നീണ്ടു നിൽക്കുന്ന പ്രമേയം ഇന്ന് അഞ്ചു മണിക്കൂർ ഒറ്റ ദിവസം അഞ്ചു മണിക്കൂറാണ് ചെയ്യുക മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വിവാദങ്ങളിൽപ്പെട്ട മറ്റ് മന്ത്രിമാരും മറുപടി നൽകും അനാരോഗ്യം കാരണം വി എസ് അച്യുതാനന്ദനും സി എസ് തോമസും എത്തിയിട്ടില്ല അതേസമയം ജോസ് പക്ഷം വിട്ടുനിൽക്കുന്നുണ്ട് ക്വാറന്റൈനിൽ കഴിയുന്ന മന്ത്രി അതുപോലെ തന്നെ മന്ത്രി കെ ടി ജലീലും പങ്കെടുക്കുന്നില്ല സർക്കാരിനെതിരെ സ്പീക്കറിനെതിരാണ് അവിശ്വാസ പ്രമേയത്തിന്റെ മേൽ സഭയിൽ നിരന്തരമായ വാഗ്വാദം ഉണ്ടായി പ്രതിപക്ഷത്തിന്റെ ആവശ്യം പരിഗണിക്കാൻ തയ്യാറായില്ല 15 ദിവസം മുമ്പുള്ള നോട്ടീസ് നൽകണമെന്നുള്ള ആവശ്യവും കാരണം ഇത് സാങ്കേതികത തള്ളുന്നൊരു സാഹചര്യമുണ്ടായി ഇതിന്റെ പേരിൽ പ്രതിപക്ഷവും സർക്കാർ തമ്മിലുള്ള വാഗ്വാദം നിയമസഭയിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത് സാജൻ.